ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோகஸ்வப்னங்களும் ഇന്ന് നിന്റെ ഈ സൗന്ദര്യം കണ്ടാൽ നിലാവ് പോലും നാണിക്കും. ഓഹോ, അപ്പൊ ഇന്ന് കാണുന്നേയുള്ളൂ എന്റെ ഈ സൗന്ദര്യം? വർഷത്തിൽ 365 ദിവസം ഉണ്ടല്ലോ, അന്നൊന്നും കണ്ടില്ലേ? അത് പിന്നെ വർഷത്തിലെ 365 ദിവസവും നീ നമ്മുടെ മോന്റെ അമ്മയെന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെയല്ലേ? ഇന്നാണ് കുറെ നാളുകൾക്ക് ശേഷം നീ എന്റെ ഭാര്യയാവുന്നത്. സത്യം, അന്ന് ഞാൻ നിന്നെ രവീന്ദ്ര സാറിന്റെ മോളുടെ കല്യാണത്തിന്റെ അന്ന് കണ്ടിറങ്ങി. അത്രയും സൗന്ദര്യം ഇന്നും അതുപോലുണ്ട്. ആഹാ, അന്നും ഇതുപോലൊരു ചുവന്ന സാരി ഉടുത്ത് നിൽക്കുകയായിരുന്നു നീ. ഒരു മിനിറ്റ്, രവീന്ദ്രൻ മാമന്റെ മൂത്ത മോളുടെ കല്യാണത്തിന് അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ട് പോലുമില്ല. പിന്നെ നിങ്ങൾ ആരെ വിളിച്ചിട്ട് ആ കല്യാണത്തിന് വന്നത്? അതേ, ഞാനൊരു പത്രപ്രവർത്തകനാ, എനിക്ക് എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത് അവിടെ വച്ചാ. നിന്നെ കണ്ടപ്പോ തന്നെ ഈ ഞാനങ്ങ് വീണുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മയെ പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് അയച്ച്. കൊള്ളാം, ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് നമ്മുടെ കല്യാണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച നടന്നേന്ന്. അതിനിപ്പോ എന്താ ആർക്കും ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ. അയ്യോ, നിങ്ങൾ ഇതെന്താ കാണിക്കുന്നത്? വിടിഞ്ഞ പുറത്ത് ആൾക്കാരുണ്ടെന്ന്. കൃഷ്ണ, ഞാൻ ദേ വരുന്നു. എന്റെ കൃഷ്ണ, ഇന്ന് തിങ്കളാഴ്ച വ്രതം. ഇതെല്ലാ സ്ത്രീകളും അവരുടെ ഭർത്താവിന്റെ ആയുസ്സിനു വേണ്ടിയും ആരോഗ്യത്തിനു വേണ്ടിയുമാണ് എടുക്കുന്നത്. അതായത് ഇന്ന് ഞങ്ങൾ ആരും ഒന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. പിന്നെ രാത്രി ചന്ദ്രൻ ഉദിക്കില്ലേ, അപ്പൊ ചന്ദ്രനെ പൂജിക്കുന്നതിലൂടെ ഈ വ്രതം തീരും. അപ്പോ പപ്പയും അമ്മയ്ക്ക് വേണ്ടി വ്രതം എടുക്കുമായിരിക്കും അല്ലേ? സുധേ, മോനി പറഞ്ഞത് വളരെ ശരിയായ കാര്യമാ. ഞാനും വ്രതം എടുക്കേണ്ടതാ. മമ്മ, ഇന്ന് ചന്ദ്രൻ ഉദിച്ചില്ലെങ്കിലോ? കാർമേഘം വന്ന് പിന്നെ മഴ എങ്ങാനും പെയ്താലോ? നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പിന്നീട് തരാം. ഇപ്പൊ ഇതങ്ങ് കൊടുത്തേക്ക്. അത് മുഴുവനും ഇതാ. ഇനി പറയേ. എന്ത് പറയാൻ? ചന്ദ്രൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന? എങ്കിൽ വിശന്നിരിക്കും ഞാൻ. മമ്മ, എന്റെ കല്യാണം കഴിയുമ്പോ എന്റെ ഭാര്യ ഇതുപോലെ എനിക്ക് വേണ്ടി വ്രതം എടുക്കോ? ആദ്യം നീ വലുതാവ്, പിന്നെ കല്യാണം കഴിക്കും. എന്നിട്ട് നിന്റെ ഭാര്യയോട് തന്നെ ഇതെല്ലാം ചോദിക്കും കേട്ടോ. ഇപ്പൊ പോയി നിനക്ക് പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്ക്. ഓക്കെ. മോനെ, മോനെ, എന്താ പറ്റി? നീ ഇതെങ്ങനെയാ വീണത്? ദേ ഒന്നിങ്ങോട്ട് വന്നേ. അമ്മ,
കരയണ്ട കരയണ്ട. എവിടെ അടിച്ചത്? ഞാനൊന്ന് നോക്കട്ടെ എവിടെ അടിച്ചത്. മരുന്നെന്ന് വെച്ചോട്ടെ. മോനെ മമ്മ അതില് മരുന്ന് വെക്കല്ലേ, മുറിവ് ഉണങ്ങണ്ടേ? ഒരടി കൊടുത്തേ നിങ്ങള്. പറഞ്ഞ കേക്കില്ല എന്ന് വെച്ചേക്കില്ലേ. നീ സ്ട്രോങ് അല്ലേ, വെറുതെ കിടന്ന് ഓടരുത്. ഒരു സ്ഥലത്ത് അടങ്ങി ഇരുന്നോണം കേട്ടല്ലോ. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ എന്റെയും അങ്കിളുടെ ഫാമിലിനെ നല്ലോണം നോക്കിക്കോളാം. ഞാൻ ഈ വാള് വെച്ച് എല്ലാരോടും പോരാടി അവരെ തോൽപ്പിച്ചിരിക്കും. ഇത് വെച്ച് രാജാക്കന്മാരെ പോരെ. കൃഷ്ണ, ചിലരെ നേരിടേണ്ടത് ബലം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ്. വാളുപയോഗിച്ച് നമുക്കൊരാളെ മുറിപ്പെടുത്താനാവും, പക്ഷെ അവരുടെ മനസ്സ് തിരുത്താനാവില്ല. നമുക്ക് അവരിലെ തെറ്റുകളെയാണ് തിരുത്തേണ്ടത്. എന്റെ ഡ്രീം പ്രോജക്റ്റ് പൂർത്തിയാകുന്നതിന് ഇനി ഒരു ദിവസം കൂടി. ഒരു വലിയ ടാസ്ക്കാണ് പൂർത്തിയാകുന്നത്, അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പിന്നെ ഞാൻ നിന്റെ ബുദ്ധി ഒന്ന് അളക്കാൻ തീരുമാനിച്ചിരിക്കുക. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഐഡിയകൾ നിനക്കിത് എവിടുന്നാ കിട്ടുന്നത്? ഇതുപോലെയുള്ള ഐഡിയാസ് ഞാനൊക്കെ തലകുത്തി നിന്നാ പോലും കിട്ടില്ല. ഈ ഐഡിയകളെല്ലാം ഒരു ഭാവനയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നല്ല ഭാവനകൾ ഉണ്ടാകണമെങ്കിൽ മനസ്സിൽ സ്നേഹം വേണം. ഈ സമീരയുടെ സ്നേഹം തന്നെയാ എന്നെ ഇത്രയും നന്നായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നീ ഒന്ന് പോയേ, ഈ പ്രേമത്തിൽ നിന്നും ഒരു കാര്യമില്ല. നമുക്ക് ഈ ലോകം കീഴടക്കണമെങ്കിൽ, ധാരാളം കാശുണ്ടാക്കണമെങ്കിൽ, അതിന് നമുക്കുള്ളിലൊരു അമിത ആഗ്രഹമാണ് വേണ്ടത്. സുധീറെ, ഒരു ദിവസം വരും, അന്ന് നിന്റെ കയ്യിൽ എല്ലാം ഉണ്ടാവും, പക്ഷെ സ്നേഹം ഉണ്ടാവില്ല. അന്ന് നിനക്ക് മനസ്സിലാവും ഈ പണം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന്. നിനക്കറിയാത്താണ് അഭി, പണം പിന്നെ പ്രശസ്തി, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടെങ്കിൽ മനുഷ്യന് ലോകത്തിൽ എന്ത് നേടിയെടുക്കാൻ കഴിയും? പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പ്രേമമൊക്കെ സ്വയം നമ്മളെ തേടി ഇങ്ങ് വരും. സുധീറെ, നിനക്ക് സ്നേഹം പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. സാരമില്ല, ഒരു ദിവസം നിനക്കത് മനസ്സിലാവും, സ്നേഹമാണ് എല്ലാമെന്ന്. അല്ലേ സമീറ? അഭി, നീ അന്ന് പറഞ്ഞത് എനിക്കിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇന്ന് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, സമീറയുടെ സ്നേഹമൊഴിച്ച് മറ്റെല്ലാം. അവളുടെ സ്നേഹം സ്വന്തമാക്കാൻ മാത്രം എനിക്ക് കഴിയുന്നില്ല. നിന്നോട് ചിരിക്കാൻ പറഞ്ഞത് അബി, നല്ലൊരു സെൽഫി എടുക്കാനാ. ചിരിക്ക അബി, ചിരിക്ക. കുറച്ചുകൂടി ഇങ്ങ് അടുത്തോട്ടിരിക്കെ. താങ്ക് യു. നീ ഇത് എത്ര സെൽഫിയാ എടുക്കുന്നേ? ഞാൻ നിന്നെ വിട്ടിട്ട് പോകുന്ന തോന്നുന്നുണ്ടോ? അതോ ഇനി നിനക്ക് എന്നെ വിട്ടിട്ട് പോകാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ സമീറ? എത്ര പ്രാവശ്യം പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയരുതെന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെല്ലാം പോട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയില്ലേ? ഞാൻ നിനക്ക് വേണ്ടി വ്രതം എടുക്കട്ടെ. എടുക്കട്ടെ അബി. ഓക്കെ, നീ എടുത്തോ, ഞാനും വ്രതം എടുക്കാം. നീയോ വ്രതോ? 2 മണിക്കൂർ കൂടുമ്പോ വിശക്കുന്ന നീ എങ്ങനെ വ്രതം എടുക്കാനാ? നീ എനിക്ക് വേണ്ടി വ്രതം എടുക്കുമ്പോ പിന്നെ ഞാൻ നിനക്ക് വേണ്ടി എങ്ങനെ വ്രതം എടുക്കാതിരിക്കും? ഒരു ഭാര്യ ഒരു ഭർത്താവിന് വേണ്ടി ഒരു ദിവസം മുഴുവൻ വശന്നിരിക്കുന്നു, പക്ഷെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനും ഈ വ്രതം എടുക്കാൻ പോവാ. ഓക്കെ, നീ എനിക്ക് വേണ്ടി വ്രതം എടുക്കുന്നാണോ? റിയലി? ആ എന്നാ ശരി, രണ്ടുപേർക്കും ചേർന്ന് എടുക്കാം.
ഒരു കാര്യം ചെയ്യാം, ഈ സന്തോഷത്തിന്റെ ഒരു സെൽഫി എടുക്കാം. ഇനി കുറച്ചുകൂടി നന്നായി ചിരിച്ചേ. അറിയോ, ഇന്ന് നമ്മുടെ വീട്ടിലൊരു പാർട്ടി നടക്കുക. ഇവിടെ ജിലേബി ഉണ്ട്, ഗുലാബ് ജാമുൻ ഉണ്ട്, രസഗുള ഉണ്ട്, എല്ലാം കിട്ടും. ഞാൻ അങ്കിളിന് പോയി എടുത്തിട്ട് വരാം. പക്ഷെ അങ്കിളിന് മധുരമുള്ളതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണോ? എന്തുപറ്റി? ഒരാളെ ഓർമ്മ വന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്നയാളെ. സമീർ ആന്റി. ഇനി അതേക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞുപോയി. ഇനി എനിക്ക് മുന്നിലുള്ളത് എന്റെ കഴിഞ്ഞുപോയ സന്തോഷമുള്ള ജീവിതത്തെക്കാൾ മഹത്വമുള്ളതാണ്. എന്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. സമീറയുടെ ഓർമ്മകൾ വരും, പക്ഷെ അതിലും പ്രധാനമാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സുരക്ഷ. അങ്കിള് ടെൻഷൻ അടിക്കണ്ട, ഞാൻ എൻ്റെയും അങ്കിളുടെ ഫാമിലിനെ നല്ലോണം നോക്കിക്കോളാം. ഞാൻ ഈ വാള് വെച്ച് എല്ലാരോടും പോരാടി അവരെ തോൽപ്പിച്ചിരിക്കും. ഇതുകൊണ്ടോ? ആ, ഇത് വെച്ച് രാജാക്കന്മാരെ പോലെ. കൃഷ്ണ, ചിലരെ നേരിടേണ്ടത് ബലം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. വാളുപയോഗിച്ച് നമുക്കൊരാളെ മുറിപ്പെടുത്താനാവും, പക്ഷെ അവരുടെ മനസ്സ് തിരുത്താനാവില്ല. നമുക്ക് അവരിലെ തെറ്റുകളെയാണ് തിരുത്തേണ്ടത്. ആ, പിന്നെ ഒരു കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നിനക്ക് സമയത്തിന്റെ വില അറിയോ? സമയത്തിന്റെ വിലയോ? അതെന്താ? അത് ഒരു കാര്യം പറഞ്ഞുതരാം. കുട്ടിക്കാലത്ത് തിങ്കളാഴ്ച വ്രതത്തിന്റെ അന്ന് ഞാൻ വൈകിട്ടാവുമ്പോൾ ആകാശത്തേക്ക് നോക്കി നിൽക്കും, ചന്ദ്രൻ ഉദിക്കാനായി വെയിറ്റ് ചെയ്യും. ചന്ദ്രൻ ഉദിക്കുമ്പോൾ തന്നെ ഓടി ചെന്ന് ഞാനത് അമ്മയോട് പറയും. ഒരിക്കലെന്ത് പറ്റിയെന്നോ, തിങ്കളാഴ്ച വ്രതത്തിന്റെ അന്ന് ഞാൻ വൈകുന്നേരമായപ്പോൾ ചന്ദ്രനെ വെയിറ്റ് ചെയ്യായിരുന്നു. അന്ന് ആകാശത്തേക്ക് കുറെ കാർമേഘങ്ങൾ വന്നു, ചന്ദ്രൻ വന്നില്ല. ഞാൻ ആകാശത്തേക്ക് നോക്കി നിന്ന് നിന്ന് സമയം പോയതറിഞ്ഞില്ല. കാർമേഘം വന്നാൽ ചന്ദ്രൻ ഉദിക്കുന്നത് അറിയാൻ പറ്റില്ലല്ലോ. അമ്മ എന്നെ എല്ലായിടത്തും അന്വേഷിക്കുകയായിരുന്നു. അമ്മ വിചാരിച്ചു എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്ന്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോഴെൻ്റെ അമ്മയുടെ കണ്ണുകൾ എന്നോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. അമ്മ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. എല്ലാ അമ്മമാരുടെയും സ്നേഹം ഇതുപോലെയായിരിക്കും. പാർവതി, ഒന്ന് ഇങ്ങോട്ട് വന്നേ. അവളൊരു മഹാറാണിയല്ലേ. ഷോ, ഈ ബുക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട് എന്നെ വന്നൊന്ന് സഹായിക്ക്. എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണോ? ആ, ഇങ്ങത്താ, ഞാൻ കട്ട് ചെയ്ത് തരാം. ഞാൻ എപ്പോഴേ നിന്നെ വിളിക്കുന്നു, നീ കേട്ടില്ലായിരുന്നു? കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞില്ലേ? ദേ നോക്ക്, ഇത് കണ്ടില്ലേ, ദിവസം 100 പ്രാവശ്യം ഞാൻ വീട് വൃത്തിയാക്കും, നിങ്ങളത് വീണ്ടും വൃത്തികേടാക്കും. ഞാൻ മെഷീനൊന്നും അല്ല, ഇങ്ങനെ ജോലികൾ വീണ്ടും വീണ്ടും എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാൻ. കണ്ടോ, ദേ ഇവനും ഇങ്ങ് വന്നു. പക്ഷെ നിന്റെ അച്ഛൻ ഇന്ന് ലേറ്റായേ വരും. അഭി, നീ ഓഫീസിലെ ജോലി ഒന്നും പറഞ്ഞിരിക്കണ്ട, കൈ കഴുകിയിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വയ്ക്കാം. എനിക്കിപ്പോ തീരെ വശപ്പില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാനും സുധീറും പുറത്തുനിന്ന് ആഹാരം കഴിച്ചു. പുറത്തുനിന്ന് കഴിച്ചെന്നോ? ഞാൻ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പിന്നെ എന്തിനാ? വേണ്ടെങ്കി വേണ്ട. അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയേ? അതെ, ഇന്ന് തിങ്കളാഴ്ച വ്രതം എടുത്തിരിക്കോ? അച്ഛൻ ഇന്ന് ഓവർ ടൈം ചെയ്യുക, എപ്പോ വരുമെന്നറിയില്ല, അതിന്റെ ദേഷ്യത്തിലാ. പിന്നെ
രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. ആ വിശപ്പും കാണും. നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ വിശപ്പ് സഹിക്കാനേ പറ്റില്ല. അപ്പൊ അതാണോ കാര്യം? ഞാൻ ചന്ദ്രനെ നോക്കിട്ട് വരാം. അമ്മേ, അമ്മ ഇതെന്താ ഈ ചെയ്യുന്നത്? മതിയാക്കത്തെല്ലാം ചന്ദ്രൻ ഉദിച്ച് വാ, വന്ന് ആഹാരം കഴിക്കും. അതെങ്ങനെയാ? നിന്റെ അച്ഛൻ ഓഫീസിൽ നിങ്ങ വരണ്ടേ? നിന്റെ അച്ഛൻ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. എല്ലാവർക്കും ചന്ദ്രനെ മാത്രം നോക്കിയാ മതി, എനിക്ക് നിന്റെ അച്ഛൻ വരുന്നതും കൂടി നോക്കണം. അമ്മേ, അച്ഛൻ വന്നുകൊണ്ടിരിക്കാവും. അമ്മ പെട്ടെന്ന് കഴിക്കും, മഴക്കുളമുണ്ട്. ചന്ദ്രൻ അങ്ങ് പോവും. മഴക്കുളോ? എങ്കി വാ, നമുക്ക് കഴിക്കാം. അബേ അബേ, നിൽക്ക്. എന്താ ചേച്ചി? ഇതും കൂടെ കൊണ്ടുപോ, പൂജ ചെയ്യണ്ടേ. അഭി, നിന്റെ അച്ഛൻ ഇപ്പൊ ഇതൊന്നും ഓർക്കുന്നേ ഉണ്ടാവില്ല. ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞു. ഭഗവാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കും.